മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ. 50 ദിവസത്തെ നദീയാത്ര അവസാനിപ്പിച്ച് റിവർ ക്രൂയിസ് MV ഗംഗാവിലാസ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനുവരി 13 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വാരണാസിയിൽ നിന്ന് ക്രൂയിസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീയാത്രയായിരുന്നു MV ഗംഗാവിലാസ് ക്രൂയിസ്. 50 ദിവസങ്ങൾക്കുള്ളിൽ 3200 കിലോമീറ്ററിലധികം ദൂരമാണ് ഈ ഒരു കപ്പൽ സഞ്ചരിച്ചത്. 50 സ്ഥലങ്ങളിലൂടെ യാത്ര പിന്നിട്ട കപ്പൽ തിരിച്ചെത്തുമ്പോൾ രാജ്യത്തിനിത് മറ്റൊരു അവിസ്മരണീയ നിമിഷം തന്നെയാണ്. ഇന്ത്യക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ധാരാളം നദികളും പുഴകളും കടലോരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ജലഗതാഗതത്തെ വേണ്ട വിധത്തിൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഉപയോഗിച്ചു വന്നില്ല. പണ്ടുകാലങ്ങളിൽ ജലഗതാഗത മാർഗങ്ങളെ ചരക്ക് നീക്കത്തിനായും അതുപോലെ തന്നെ ഉല്ലാസ യാത്രകൾക്കായിട്ടും സൈനിക ആവശ്യങ്ങൾക്കടക്കം പണ്ടത്തെ നാട്ടുരാജാക്കന്മാർ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിലും പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ജലഗതാഗതത്തെ വേണ്ടത്ര പരിപോഷിപ്പിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ കുറവ് നികത്തുകയാണ് ഇന്ത്യ എന്ന. അതും ലോകത്തെ മികച്ച വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിൽ തന്നെയാണ് ഇന്ത്യയും ഈ കപ്പൽ ഗതാഗത സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ടൂറിസത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യമെങ്കിലും ഇതേ മാർഗത്തിൽ ചരക്ക് ഗതാഗതം, അതുപോലെ തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഉല്ലാസയാത്രകൾ, അത് ദീർഘദൂരം മാത്രമല്ല ചെറിയ ദൂരങ്ങളിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റുമൊക്കെ കാണുന്നത് പോലെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത്. 27 നദികളിലൂടെയാണ് നിലവിൽ ഈ കപ്പൽ സഞ്ചരിച്ച് തിരികെ എത്തിയിരിക്കുന്നത്. ഈ ഒരു യാത്രക്കിടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാള്, അസം എന്നിവയ്ക്ക് പുറമെ ബംഗ്ലാദേശിലും ഈ ഒരു കപ്പൽ സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ 3200 കിലോമീറ്ററാണ് ഗംഗാവിലാസ് പിന്നിട്ടത്. യാത്രക്കിടയിൽ ലോക പൈതൃക സ്ഥലങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, നദീതടങ്ങൾ, ബീഹാറിലെ പട്ന, ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച്, പശ്ചിമബംഗാളിലെ കൊൽക്കത്ത, ബംഗ്ലാദേശിലെ ധാക്ക, അസമിലെ ഗുവാഹത്തി തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഓൺബോർഡ് ടൂറിസ്റ്റുകൾ സന്ദർശിക്കുകയുണ്ടായി. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ ഒരു യാത്ര 100% വിജയകരമായി തന്നെയാണ് പൂർത്തിയായിരിക്കുന്നത്. 3 മേൽത്തട്ടും 18 മുറികളും അടക്കം 36 വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അത്യാധുനികമായ സൗകര്യങ്ങളോടെയാണ് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത 2 വർഷത്തേക്കുള്ള യാത്ര ഇതിനോടകം തന്നെ ഇതിൽ ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നത് ഈ ഒരു കപ്പൽ ഗതാഗത മാർഗം എത്രത്തോളം ഇന്ത്യയിൽ സക്സസ്ഫുള്ളായി നടപ്പാക്കാൻ കഴിയുമെന്നതിന്റെ സൂചനയായി നമുക്ക് വിലയിരുത്താം. കന്നി യാത്രയിൽ പങ്കെടുത്തത് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള 32 വിനോദസഞ്ചാരികളാണ് എന്നതും ഈ യാത്രയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര ടൂറിസ്റ്റുകൾക്ക് പുറമെ വിദേശത്ത് നിന്നുള്ള ടൂറിസ്റ്റുകളെ കൂടി നമുക്ക് വലിയ രീതിയിൽ ഈ ഒരു കപ്പൽ യാത്രയിലേക്ക് പ്രതീക്ഷിക്കാം. അത് തീർച്ചയായിട്ടും കൂടുതൽ ഈ രംഗത്ത് വികസനമുണ്ടാകുന്നതിലേക്ക് നയിക്കും. കൂടുതൽ കപ്പലുകൾ ഈ രംഗത്തേക്ക് വരുന്നതിലേക്കും സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടുകൂടി ഈ ഒരു മേഖല കൂടുതൽ വളരുന്നതിലേക്കും അത് നയിക്കും. എന്തായാലും ഒരു വലിയ തുടക്കമാകട്ടെ. 100% വിജയകരമായിട്ട് തന്നെ നമ്മുടെ ഗംഗാവിലാസ് ക്രൂയിസ് തിരിച്ചെത്തിയത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ്.